നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രുചികരമായിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഇത് സാധാരണ ബിരിയാണി തയ്യാറാക്കുന്ന പോലെ ഒരുപാട് മസാലകളോ അതൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ കുറച്ച് സമയവും മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് കട്ടിയുള്ള മാംസമുള്ള ഫിഷ് ഏത് വേണമെങ്കിലും എടുക്കാം അറയ്ക്ക എന്ന് പറഞ്ഞ മീൻ എടുക്കാറുണ്ട് നെയ് മീൻ എടുക്കാറുണ്ട് കുടുത എന്ന് പറഞ്ഞ മീൻ എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ കുടുതയുടെ നല്ല വലിയൊരു ഫിഷ് കിട്ടി അപ്പോൾ അതിൻ്റെ വലിയ മൂന്ന് കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് അത്യാവശ്യം നല്ല വേവ് വേവുണ്ടാവും പിന്നെ ഈ മീനിനും ചെറുതായിട്ട് നെയ്യൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം തന്നെ ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം അപ്പോൾ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കിനി ചോറ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പൈനാപ്പിൾ ലെസൺസ് ആണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കണം ആ ഉപ്പിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം വെള്ളത്തിൽ പിന്നെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പസുമതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കുറച്ചാണ് തയ്യാറാക്കുന്നത് നമ്മൾ മൂന്ന് കഷ്ണം മീൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുറവ് അരി എടുത്തിട്ടുള്ളൂ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ചോറ് നന്നായി വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക നമുക്കിനി മസാലയാണ് തയ്യാറാക്കാനുള്ളത് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിൽ തന്നെ ആദ്യം ചൂടാവാൻ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് രണ്ട് സവാള നന്നായി നൈസായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള ഇന്ന് വഴറ്റിയെടുക്കണം ഞാൻ ആദ്യം തന്നെ ഉപ്പൊന്നും ചേർക്കുന്നില്ല നമ്മൾ നല്ല സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടാനായി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്ടായിട്ട് കിട്ടും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്ന് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു തക്കാളി ചേർക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഉപ്പും ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാകുമ്പോഴത്തേനും തന്നെ ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു ചട്ടകം ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ചതച്ചടച്ചെടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഞാനിവിടെ പൊടികളായിട്ട് ഇതിലേക്ക് ഗരം മസാല പൗഡറും മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർക്കുന്നത് ഗരം മസാല പൊടി ചേർക്കുന്നതിൻ്റെ പകുതിയോളം മഞ്ഞൾ ചേർക്കുക നമുക്ക് നമ്മുടെ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർക്കാം ഇതിൽ നല്ലോണം മസാലപ്പൊടി ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടികളുടെ പച്ചമണം മാറുന്നവരെ കുറേ സമയം തന്നെ വഴറ്റിയെടുക്കണം കാരണം മഞ്ഞൾപ്പൊടി കൂടുതലായി ചേർത്തിട്ടുണ്ട് അതിനൊരു പച്ചമണം ഉണ്ടാവും അപ്പോൾ ആ ഒരു മണം പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലെയും കട്ട് ചെയ്ത് ചേർക്കാം കൂടെ കുറച്ച് തൈരും കൂടി ഒഴിക്കാം തൈര് തൈരധികം പുളിയില്ലാത്തതാണ് അതുകൊണ്ടാണ് ഒഴി ഇത്രയും ഒഴിച്ചത് ഇനി ഇത് ഈ ഒന്ന് കട്ടിയാക്കി എടുക്കണം അപ്പം നമ്മൾ തൈര് ഒഴിച്ചപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കട്ടിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മീനിലേക്ക് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം ഇനി നന്നായിട്ട് കട്ടിയാക്കി എടുക്കുക നമുക്ക് ബിരിയാണി മസാലയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ഡ്രൈ ഒരുപാട് അല്ല അതുപോലെ ഒരുപാട് ലൂസും അല്ലാത്തൊരു പരുവം ആക്കിയെടുക്കുക ഇനി നമുക്ക് നമ്മൾ ദമ്മി ചെയ്യണം അപ്പോൾ എനിക്ക് കുറച്ച് വിട്ടുപോയിട്ടോ അപ്പോൾ ഞാനൊരു ആദ്യം കുറച്ച് ചോറ് ഇട്ടു അതിന്റെ മുകളിൽ ദേ കറി ഇടാനാണ് നമ്മൾ ഇതിലേക്ക് നടുവില സെൻട്രൽ ആയിട്ട് കറിയും രണ്ട് ലെയർ ചോറും മാത്രള്ളൂ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ഇടാകുന്നത് അതുകൊണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള സവാള കശുവണ്ടി മുന്തിരി വറുത്തെടുത്തത് ഇതൊക്കെ ചേർക്കാം പക്ഷെ നമുക്ക് ഫിഷ് ബിരിയാണിയിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ ഇതില്ലാണ്ട് തന്നെ നമുക്ക് ഫിഷ് മീനിൻ്റേതായിട്ടുള്ളൊരു രുചിയുണ്ട് അത് പോവാതിരിക്കാൻ ഇതൊന്നും അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചേരുവകളൊക്കെ തന്നെ മതിയാവും അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ബാക്കി ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊന്നര ഗ്ലാസ് അരിയുടെ ചോറല്ലേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി മുകളിൽ കുറച്ച് മല്ലിയിലേയും പുതിനയിലെയും കട്ട് ചെയ്തത് ചെസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ശുദ്ധമായിട്ടുള്ള നിറ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം അതിനായിട്ട് നമുക്ക് ദോശക്കല്ലിൽ അതിന് മുകളിൽ സ്റ്റൗ കത്തിച്ചിട്ട് ദോശക്കല്ലു വയ്ക്കാം അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മളിത് ദം ചെയ്തെടുത്ത് കഴിഞ്ഞു നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് വിളമ്പി എടുക്കേണ്ടത് അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ എപ്പോഴും നല്ല എളുപ്പമാണ് കുറച്ച് അധികം വയ്ക്കുമ്പോഴാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷനും വരിക നമുക്ക് ഇളക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ലെയർ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ലെയറൊക്കെ വേണ്ടി വരും പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസും ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ് അപ്പം നല്ല മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ നമുക്ക് ചോറും കറിയും വെക്കുന്ന ആ ഒരു സമയം പോലും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്